സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവ് സെന്ററിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു തട്ടുകട അടപ്പിച്ചു. വെള്ളം ഒഴുകിപ്പോകുന്ന തോട് റോഡ് നിർമ്മാണത്തിനായി നികത്തി KSTP. തൃശൂർ കുന്നുംകുളം പാതയിൽ ചൂണ്ടൽ കൈപ്പറമ്പ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള തോടാണ് KSTP അധികൃതർ നികത്തിയത്. കുന്നുംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12,008 നാളികേരമെറിഞ്ഞുള്ള വേട്ടക്കാരൻ പാട്ട് ഭക്തി നിർഭരമായി. ഇടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയുടെ പ്രധാന ചടങ്ങായ കൊടികയറ്റ കാഴ്ചയ്ക്ക് ആയിരങ്ങളെത്തി. മറ്റം സെന്റ് തോമസ് ഫൊറാന പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. പ്രമുഖ സൂഫി വര്യൻ ശൈഖുന അഗലാട് വലിയകത്ത് ആച്ചപ്പുള്ളി മുഹമ്മദ് മുസ്ലിയാരുടെ 1 ഉറൂസ് പൊന്നാനി മഖ്ദൂം സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുനിയൂർ ദേശീയപാതയിലെ മന്ദലാംകുന്ന് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ധർണ നടത്തുവാൻ ആക്ഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്തിനോസിന്റെ തിരുനാൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. പാടത്ത് മാലിന്യം തള്ളിയ സംഭവം. നാട്ടുകാരുടെ മുറവിളിക്കൊടുവിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ. 2022-23 തൃശൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന് അനുവദിച്ച ടോയ്ലറ്റ് ബ്ലോക്കുകളുടെയും വാട്ടർ ടാങ്കിന്റെയും നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ സന്ദർശനം നടത്തി. ആദ്യ കലോത്സവത്തിൽ ഇരട്ട വിജയവുമായി ആര്യ. കുന്നുംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ആര്യ ഹിന്ദി കഥാരചന, ഇംഗ്ലീഷ് സ്കിറ്റ് എന്നിവയിലാണ് വിജയിയായത്. കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ സംസ്കൃത വിഭാഗത്തിൽ പാടകത്തിൽ നെല്ലിവായ് സ്വദേശിനിയായ ആർഷ എസ് വാര്യർ എ ഗ്രേഡ് നേടി. കുന്നുംകുളം ചിറളയം സെന്റ് സെബാസ്റ്റ്യൻസ് കത്തോലിക്ക ഇടവക ദൈവാലയത്തിൽ വിശുദ്ധ സെബസ്തിനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഏവുപ്രാസ്യമയുടെയും സംയുക്ത തിരുനാളിന് കൊടികയറി. പുനിയൂർ ഏരിമൽ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി വയൽ ദേശത്തിന്റെ ഒത്തുചേരൽ നടത്തി. കുന്നുംകുളം ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഡിപ്ലോമ ഇൻ പ്രോസ്പെക്ട് ഓർത്തോ കോഴ്സിന്റെ ഗ്രാജുവേഷൻ സെറമണി നടന്നു. 100 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മന്ദലാംകുന്ന് GFUP സ്കൂളിൽ 100 അമ്മമാരുടെ 100 പുസ്തക വായനാ പരിപാടി സംഘടിപ്പിച്ചു. പഴഞ്ഞി MD കോളേജിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ ലൈബ്രറി കുന്നുംകുളം ഭദ്രാസനാധിപനും കോളേജ് മാനേജറുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് തിരുമേനി ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നുംകുളം കിഴൂർ ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴൂർ കാർത്തിയനി ദേവി ക്ഷേത്ര മൈതാനിയിൽ നടന്ന മുഴുവൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദൈവാലയത്തിൽ വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖിയുടെയും സംയുക്ത തിരുനാളിന് കൊടികയറി. ഇടം സാംസ്കാരിക വേദിയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പസ് സംഘടിപ്പിച്ചു. പരൂർ പടവിലേക്ക് പമ്പ് സെറ്റ് വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പൊന്നാനി കോൾ വികസന സമിതി അവലോകന യോഗത്തിലേക്ക് പരൂർ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും. യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 71 വാർഷിക കൺവെൻഷനും സൺഡേ സ്കൂൾ സമ്മാനദാനവും ജനുവരി 11 ബുധനാഴ്ച മുതൽ 15 ഞായറാഴ്ച വരെ കുന്നംകുളത്തെ യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘം ഹാളിൽ വെച്ച് നടക്കും. മർത്തംകോട മേരിമാതാ ദേവാലയത്തിൽ പരിശുദ്ധ മേരിമാതാവിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. മർത്തംകോട മേരിമാതാ പള്ളിയിലെ വിശുദ്ധ സെബസ്തിനോസിന്റെയും പരിശുദ്ധ മേരിമാതാവിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് തുടർച്ചയായി 10 വർഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. ആറ്റത്ര കർക്കിടകത്തുകാവ് വിഷ്ണുഭഗവതി ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ മുൻവശം പിച്ചള പൊതിഞ്ഞതിന്റെ സമർപ്പണം നടന്നു. പുനീർകുളം പഞ്ചായത്ത് പരിധിയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ നിലവാരം കുറഞ്ഞവയാണെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണം ഇല്ലാതെയാണ് വൈദ്യുതി കാലിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. പഴഞ്ഞി സർക്കാർ സ്കൂൾ ജനജാഗ്രതാ സമിതി ലഹരിക്കെതിരെ കടകളിൽ പോസ്റ്റർ പതിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭരണവേല ഗംഭീരമാക്കാൻ തെക്കുമുറി പുര കമ്മിറ്റി ഓഫീസിൽ ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.